ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് വർഗീയതയാണ്. ഈ വർഗീയത ഇങ്ങനെ വേരുറപ്പിക്കുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. ശരിക്കും സ്വന്തം വർഗത്തോടുള്ള, സ്വന്തം ജാതിയോടുള്ള, സ്വന്തം ജനതയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും തീവ്രമായ വശത്തെയാണ് നമുക്ക് വർഗീയത എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ വർഗീയത നിമിത്തം അല്ലെങ്കിൽ വർഗ സ്നേഹം നിമിത്തം സ്വന്തം ജനതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവന്ന നിരവധി ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും. ഈജിപ്തിന്റെ സിംഹാസനം വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം ജനതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച മോശം മുതൽ 7 വർഷങ്ങൾക്ക് മുൻപ് മരണമടഞ്ഞ നെൽസൺ മണ്ടേല വരെയുള്ള ആളുകൾ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നത് സ്വന്തം ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളായിട്ടാണ്. ഇന്നും നിരവധി ആളുകൾ സ്വന്തം ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി വർഗ സ്നേഹത്തിന്റെ പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. യേശു ജനിച്ചതും ജീവിച്ചതും യഹൂദന്മാരുടെ ഇടയിൽ വർഗീയത കൊടികുത്തി വാടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിന്റെ കാരണം യഹൂദന്മാർ ആ സമയത്ത് റോമ ഗവൺമെന്റിന്റെ അധികാരത്തിന് കീഴിലാണ്. അവർക്ക് സ്വാതന്ത്ര്യക്കുറവുണ്ട്, അവർക്ക് പലവിധമായ പരിമിതികൾ ഉണ്ട്. ഈ പരിമിതികളിലെല്ലാം ഒതുങ്ങുമ്പോൾ ഒരു സ്വാതന്ത്ര്യം അവർ ആഗ്രഹിച്ചിരുന്നു. തങ്ങൾക്ക് വേണ്ടി ഒരു നേതാവ് വരണമെന്നും ഈ റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ നിന്ന് മോചനം പ്രാപിച്ച് തങ്ങളുടേതായ രാജ്യം പണിത് അവിടെ പാർക്കണമെന്നും യഹൂദ ജനം ആഗ്രഹിച്ചിരുന്നു. ഈ യേശുവിന്റെ അത്ഭുതങ്ങളും യേശുവിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ട സമയത്ത് ഇവര് കരുതി യേശു അവരുടെ ഒരു നേതാവായി മാറുകയും റോമ സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യും എന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ യേശു തന്റെ കൂടെ കൂട്ടിയത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ, യുദ്ധമുറകളൊന്നും പഠിച്ചിട്ടില്ലാത്ത, വലിയ ആധികാരികമായ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുവാൻ കഴിയാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെയാണ്, മന്ത്രിമാരെ അല്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളുകളെ അല്ല. അതുമാത്രമല്ല, യേശു തന്റെ രാജ്യം ഐഹികമല്ല, താൻ ഇവിടെ ഒരു രാജ്യം കെട്ടിപ്പടുത്തുവാൻ വേണ്ടി വന്നയാളാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആത്മീകമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് പറയുകയും ചെയ്തപ്പോൾ പ്രതീക്ഷകൾ അസ്തമിച്ചതുകൊണ്ട് ഈ ജനമെല്ലാം യേശുവിന്റെ നേരെ തിരിയുവാൻ ഇടയായി. പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ പ്രതിരോധം തുടങ്ങിയ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളയുകയും അവനെ ജാതികൾ കേൾപ്പിക്കുകയും അവർ അവനെ കൊല്ലുകയും ചെയ്തു. ഒരർത്ഥത്തിൽ യേശുവിനെ കൊന്നത് സ്വന്തം ജനമായ യഹൂദന്മാർ തന്നെയാണ്. അവരാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവനെ വേണ്ട. ഈ യഹൂദന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ ആത്മീകമായ ഉന്നമനത്തിനു വേണ്ടി ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവരോടെല്ലാം അവർ പെരുമാറിയിട്ടുള്ളതും ഇങ്ങനെ തന്നെയാണ്. അവർക്കൊരു ഐഹികമായ ജീവിതമാണ്, രാജ്യമാണ് വേണ്ടത്. അതുകൊണ്ട് ആത്മീകമായ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകന്മാരെ അവർ കല്ലെറിഞ്ഞിട്ടുണ്ട്, അവർ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവനെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ട് മറ്റ് ആളുകളുടെ കൂടെ, അതായത് പ്രവാചകന്മാരെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ട് മറ്റ് ആളുകളുടെ കൂടെ കൂട്ടുനിന്നിട്ടുണ്ട്. യേശുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു? അയ്യോ, എന്റെ സ്വന്തം ജനം, എന്റെ ജനം എന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് യേശു നിരാശനായില്ല. യേശു എന്തിനു വേണ്ടിയിട്ടാണോ വന്നത് അത് അവൻ സാധിച്ചു. തന്റെ 33.5 വയസ്സിൽ മാനവജാതിയുടെ പാപത്തെ തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിലേക്ക് ഒരു മരക്കുരിശുമായി നടന്നു കയറുകയും ആ കാൽവറി ക്രൂശിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യാഗമായി തീരുകയും അല്ലെങ്കിൽ മരിക്കുകയും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശുവിന്റെ മരണത്തിലൂടെ, യേശുവിന്റെ ഉയർപ്പിലൂടെ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക്, യേശുവിനെ അംഗീകരിക്കുന്നവർക്ക് യേശുവിന്റെ ജനമായി തീരുവാനുള്ള, യേശുവിന്റെ രാജ്യമായി തീരുവാനുള്ള അവകാശം ലഭിച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നാം വായിക്കുന്നത് യേശുവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ അവന്റെ രാജ്യവും
പുരോഹിതന്മാരും ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്വന്തം ജനത തള്ളിക്കളഞ്ഞപ്പോൾ, സ്വന്തം രാജ്യം തള്ളിക്കളഞ്ഞപ്പോൾ, സ്വന്തം ജീവനെ ബലികൊടുത്തുകൊണ്ട് മറ്റൊരു വലിയ രാജ്യത്തെ ഉണ്ടാക്കിയ ധീരനാണ് കർത്താവായ യേശു ക്രിസ്തു. ഒന്നുകൂടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, സ്വന്തം ജനത തള്ളിക്കളഞ്ഞപ്പോൾ സ്വന്തം ജീവനെ ത്യാഗം ചെയ്തുകൊണ്ട് മറ്റൊരു ജനതയെ, മറ്റൊരു രാജ്യത്തെ വാർത്തെടുത്തവനാണ് കർത്താവായ യേശുക്രിസ്തു. സ്നേഹിത, ഞാനും താങ്കളും ആ രാജ്യത്തിന്റെ അംഗമാണ്. നാം യേശുവിന്റെ സ്വന്തമാണ്. യേശു നമ്മെ അവന്റെ രാജ്യമാക്കിയിരിക്കുന്നു. അതിനുവേണ്ടി അവന് സഹിക്കേണ്ടി വന്നത്, അവന് കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. എനിക്കും താങ്കൾക്കും വേണ്ടി മരിച്ച് നമ്മളുടെ മരണത്തെയും ശാപത്തെയും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന നമ്മെ അവന്റെ രാജ്യമാക്കി തീർത്ത ഈ യേശു കർത്താവിനെ ആരാധിക്കുവാൻ സർവകൃപാലുവായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കേട്ടതിന് നന്ദി. ദൈവനാമത്തിന് മാത്രം ഇന്നും എന്നേക്കും. സ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. Check it.